മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു മാറ്റം വരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്റെ അഭിപ്രായം തന്നെയാണ്. തൃശ്ശൂരും അങ്ങനെ മാറ്റം ഉണ്ടാവുമോ? കാരണം തൃശ്ശൂർ താങ്കളുടെ ചുമതല തന്നതിന് ശേഷം എന്തെങ്കിലും തൃശ്ശൂരിപ്പോ ഒരുപാട് മാറ്റമായി. കാരണം ആദ്യം ഉണ്ടായിരുന്ന സംഘർഷാവസ്ഥയും ആ സാഹചര്യങ്ങളൊക്കെ മാറി. ലീഡറുടെ 106 ജന്മദിനം അതിഗംഭീരമായിട്ട് ആഘോഷിച്ചു മുരളി മന്ദിരത്തിൽ. അപ്പോൾ അവിടെ മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടാകുന്നു, പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു. ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല. 100 പാർട്ടി പ്രവർത്തകർ അവിടെ വന്നു. ആ ചടങ്ങ് എല്ലാ വർഷത്തേക്കാളും അത് ഗംഭീരമായി. സീനിയർ നേതാക്കന്മാരുടെ യോഗം പലതവണ വിളിച്ചു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗം പലതവണ വിളിച്ചു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ വേണ്ടി ഈ 2 സീനിയർ നേതാക്കന്മാർക്ക് 13 അസംബ്ലിയിൽ ചുമതല കൊടുത്തു. 111 മണ്ഡലങ്ങളിൽ DCC ഭാരവാഹികളും ബ്ലോക്ക് പ്രസിഡന്റുമായ ആളുകൾക്ക് പഞ്ചായത്ത് തല ചുമതല നൽകി. അവിടുത്തെ പല ബാങ്കുകളിലും അസ്വാരസ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പരിഹരിച്ചു. ചില പഞ്ചായത്തുകളിൽ ഭരണമാറ്റം സംബന്ധിച്ചുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം കേരളത്തിലെ മറ്റെല്ലാ DCCയെക്കാളും ഗംഭീരമായി തൃശ്ശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. എല്ലാവരും പങ്കെടുത്തു. മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടാണ് പറ്റിയ തെറ്റ് കുറവ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിൽ കേരളത്തിൽ വെച്ച് ഏറ്റവും നല്ല വിജയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അതിനടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് അതൊക്കെ അവരുടെയൊക്കെ ഒരു ആഗ്രഹമാണ്. ആർക്കാണ് ഇപ്പോൾ ആഗ്രഹം പ്രകടിപ്പിക്കാൻ പറ്റാത്തുള്ളത്? സ്വപ്നം കാണാൻ ആരാ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്? ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും സ്വപ്നം കാണണം. അത് കേട്ടുകൊണ്ട് BJP സ്വപ്നം കാണട്ടെ. യഥാർത്ഥത്തിൽ ഇവിടെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ നിങ്ങൾ എന്നോട് പ്രതികരണം ചോദിച്ചാലും ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നതിന് മുമ്പ് ഇവിടെ MLA ഓഫീസ് ആരംഭിക്കാൻ പോകുമെന്ന് പറഞ്ഞു. എന്താ പ്രതികരണം ചോദിച്ചു. ഞാൻ അപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞു MLA ഓഫീസ് ഷാഫി പറമ്പിൽ തുടരും. ഈ ശ്രീധരൻ റെയിൽവേയുടെ പ്രോജക്റ്റുമായിട്ട് എന്തെങ്കിലും ഒരു ഓഫീസ് തുടങ്ങുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത്. ഇത്തവണ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് UDFന്റെ MLA ഓഫീസ് വീണ്ടും തുറക്കും. BJP കഴിഞ്ഞ തവണത്തേക്കാളും വളരെ പുറകോട്ട് പോകും. ഇപ്പൊ തന്നെ BJPയിലുള്ള സംഘർഷം നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരു BJP നേതാവിന്റെ വീട്ടിലേക്ക് ബിയർ കുപ്പി അക്രമം നടക്കുന്നത്. സംസ്ഥാനത്ത് അറിയപ്പെടുന്ന നേതാവാണ്. ഈ ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരാരും ഒരു പാർട്ടി പ്രവർത്തകന്റെ വീടിന് നേരെ അക്രമം ഉണ്ടായിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് അതിനകത്തുള്ള വിഭാഗീയത നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കിട്ടിയ കോടിക്കണക്കിന് രൂപയുടെ കണക്ക് പറഞ്ഞാണ് ഇപ്പോൾ ബൂത്ത് തലത്തിൽ അടി നടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് അച്യുതാനന്ദന്റെ വീട്ടിലേക്കുള്ള അക്രമം. ഇനിയും BJPക്കാർ പരസ്പരം ആരുടെയൊക്കെ വീട് കയറി ആക്രമിക്കുന്നു പ്രവചിക്കാൻ കഴിയില്ല. പ്രമുഖ നേതാക്കന്മാരെല്ലാം പോലീസിൽ സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ BJPക്കാർ ചെയ്യുന്നത് വീണ്ടും ഇലക്ഷന് കുപ്പായിട്ട് കുറെ പേര് നടക്കുന്നുണ്ട്. അത് ചേരി തിരിഞ്ഞ് യുദ്ധം നടന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലല്ല യുദ്ധം ഇപ്പൊ നേരിട്ട് തുടങ്ങി എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അച്യുതാനന്ദന്റെ വീട്. അവര് അപ്പൊ ചിലപ്പോ കുറച്ചുകൂടി പ്രസ്റ്റീജ് മണ്ഡലാക്കി മാറ്റിയിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്റ്റീജ്, അദ്ദേഹം കൊഴൽപ്പണ ഇടപാടിൽ ആരോപണ വിധേയനായ ആളാണ്, അറിയില്ലേ? കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കുപ്രസിദ്ധമായ കൊഴൽപ്പണ ആരോപണ കേസിൽ ഉള്ള ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രസ്റ്റീജ് കുറച്ചുകൂടെ കൂടും. UDF സ്ഥാനാർത്ഥി ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടനെ കോൺഗ്രസിന്റെ ഐക്യം തന്നെ പ്രഖ്യാപിക്കും. കേരളത്തിലുള്ള ആർക്കും നിയമസഭയിൽ നിൽക്കാതെ നിയമാനുസൃതം ആണ് കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മറ്റ് സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടു നിർത്താൻ പാടും, രമേശ് പാടും, നിയമാനുസൃതം പറ്റില്ല. അപ്പൊ നമുക്ക് ഇലക്ഷൻ കമ്മീഷനും ഭരണഘടന എന്ത് പറയുന്നു അതിൻ്റെ അകത്ത് നിന്നാണ് കോൺഗ്രസ് എന്നും പ്രവർത്തിച്ചിട്ടുള്ളൂ. പാലക്കാട് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും അത് തന്നെയായിരിക്കും ഐക്യം എന്റെ തീരുമാനം.